ഈ ഈ മേഖലയിലേക്കുള്ള രക്ഷാ ദൗത്യങ്ങൾക്ക് കേന്ദ്ര സേനയുടെ സഹായം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇക്കാര്യത്തിൽ എന്താണ് തീരുമാനമെന്ന് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകും. ആർ കെ, കേരള സർക്കാരിന്റെ ആവശ്യം ഏത് നിലയ്ക്കായിരിക്കും ഇപ്പോൾ വ്യോമസേന കണക്കിലെടുക്കുക, പരിഗണിക്കുക? വിജയൻ, ഈ ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനം നിർവഹിക്കുന്നത് ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ദുരന്ത നിവാരണ സെക്ഷനാണ്. ഈ ഭാഗം ഇതിനകം തന്നെ ഈ നടപടികളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ തുടർച്ചയായി NDRF DG ഓഫീസിൽ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം അറിയിക്കുന്നത് 3 സംഘം ഇതിനകം തന്നെ ഇടുക്കിയിലെ ഈ പ്രദേശങ്ങളിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇതിൽ ഈ 3 സംഘവും കേരളത്തിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ, ഒന്ന് തൃശ്ശൂരും ഒന്ന് ഇടുക്കിയും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ക്യാമ്പ് ചെയ്ത വിഭാഗങ്ങൾ തന്നെയാണ്. അവർ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ സംഘങ്ങളെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ സാഹചര്യം വിലയിരുത്തി കോയമ്പത്തൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് എത്തിക്കാനായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു വിധത്തിലും ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഈ ദുരന്ത നിവാരണ സേനയുടെ ഒരു കുറവ് അത് ബാധിക്കില്ല എന്നാണ് ഇപ്പോൾ DG ഓഫീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം നേരിട്ട് വിലയിരുത്തുന്നുണ്ട് എന്നും DG ഓഫീസിന്റെ വക്താവ് നമ്മോട് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം നാവികസേനയുടെ ഭാഗത്തു നിന്നും ഒപ്പം വ്യോമസേനയുടെ ഭാഗത്തു നിന്നും ആവശ്യമായിട്ടുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള അപേക്ഷ ഇതിനകം തന്നെ ആഭ്യന്തര മന്ത്രാലയം വിവിധ വകുപ്പുകൾക്ക് നൽകിയിട്ടുണ്ട്, വിവിധ സേനാ വിഭാഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് വ്യോമസേന അവർ എയർലിഫ്റ്റിങ്ങിന് സജ്ജരാണ് എന്ന നിലപാട് ഇതിനകം അറിയിച്ചിട്ടുണ്ട്, അത് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചീഫ് സെക്രട്ടറിയെ ഇക്കാര്യം, അതായത് ഇപ്പോൾ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം, അതായത് ആ മെസ്സേജ് അവിടെ ലഭിച്ചിട്ടുണ്ട്, അതിലൊരു തീരുമാനമെടുത്തു എന്നത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരിച്ച വിവരം നൽകാൻ പറ്റുന്നില്ല ഇപ്പോഴല്ലേ? അത് 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 പരിഗണനയിലാണ് എന്ന് തോന്നുന്നു അല്ലേ? വിജയൻ, ഇക്കാര്യത്തിൽ സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള താമസം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇക്കാര്യം ഇത് അനുവദിച്ചു നൽകുന്നതിനെ കുറിച്ച് ഒരു തർക്കമില്ല. അത് അനുവദിച്ചു നൽകും, വളരെ പെട്ടെന്ന് തന്നെ അതുണ്ടാകും എന്നുള്ളതാണ്. ഏത് ഇതിന് നടപടിക്രമങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തിയാകും, അതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിനകം നൽകി കഴിഞ്ഞു എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം നാവികസേനയുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യമായിട്ടുള്ള നടപടികൾക്കും ഇതിനകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി സമയ സ്ഥല വിഷയങ്ങൾ സംബന്ധിക്കുന്ന ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ മേഖലയിലേക്ക് വളരെ പെട്ടെന്ന് ഇവർക്ക് എത്തിച്ചേരാനായി സാധിക്കാത്ത ഒരു സാഹചര്യമുള്ളത്. അത് ഏത് മാർഗത്തിലാണ് ആ കടമ്പ കടക്കാൻ പറ്റുന്നത് എന്നതിനെ സംബന്ധിച്ച് ആവശ്യമെങ്കിൽ ഒരുപക്ഷെ വായുമാർഗം എത്തുന്നതിനെ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ചുകൂടായികയില്ല. അങ്ങനെയുള്ള നടപടികളും ഉണ്ടാകുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഈ ദുരന്ത സാഹചര്യം സംബന്ധിച്ച ഒരു കൃത്യമായിട്ടുള്ള വിശദ വിവരം തന്നെ ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഇവിടെ ലഭിച്ചിട്ടുണ്ട്, ഡൽഹിയിൽ ലഭിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ, തുടർ നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ ഭാഗത്തു നിന്ന് 2 മന്ത്രാലയങ്ങൾക്ക് ഒരു റെപ്രസെന്റേഷൻ ഇപ്പോൾ നൽകപ്പെട്ടിട്ടുണ്ട്. അത് ഈ ദുരന്ത സാഹചര്യങ്ങളിൽ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കേരളത്തിന് ലഭ്യമാക്കണം എന്നതിനെ സംബന്ധിച്ചാണ്. ഒപ്പം AK ആന്റണി അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ രാജ്യസഭാ പ്രതിനിധികളും കേന്ദ്ര സർക്കാരിനോട് അവരവരുടെ അഭ്യർത്ഥന കത്തുകൾ ഇതിനകം നൽകിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു. ഏറ്റവും ചുരുക്കമായി നമുക്ക് പറയാൻ സാധിക്കുക, ദുരന്ത നിവാരണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകൾക്കും വേണ്ടിയിട്ട് ഉള്ള നിർദ്ദേശങ്ങൾ ഇതിനകം ഉണ്ടായിട്ടുണ്ട്. ആ നടപടികൾ പുരോഗമിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ടും ദുരന്ത നിവാരണ സേനയുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് 3 യൂണിറ്റ് ഈ ദുരന്ത നിവാരണ സേന ഇതിനകം തന്നെ ഇടുക്കി മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ഈ ചില വിഭാഗങ്ങൾ അവിടെ എത്തി എന്ന സൂചനയടക്കം ഈ DG ഓഫീസ് നൽകുന്നുണ്ട്. കൂടുതൽ വിഭാഗങ്ങൾ, കൂടുതൽ യൂണിറ്റുകളെ കേരളത്തിലേക്ക് വിന്യസിക്കുന്നതിന്, ഈ ദുരന്ത മേഖലയിൽ വിന്യസിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അത് ഇനി അത് നിർവഹിക്കേണ്ടത്, ഈ ആവശ്യാനുസരണം റിലീസ് ചെയ്യേണ്ടത് അത് കോയമ്പത്തൂരിലുള്ള ഇവരുടെ യൂണിറ്റ് ഓഫീസാണ്. ഇതുമായി ബന്ധപ്പെട്ട നടപടികളും ഉണ്ടാകും. സർക്കാരിന്റെ, കേരള സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാനായിട്ടുള്ള നിർദ്ദേശമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത മണിക്കൂറുകളിൽ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദുരന്ത നിവാരണ മേഖലയിൽ ഈ ദുരന്ത നിവാരണ സേന എത്തുന്നതോടുകൂടി തന്നെ നിയന്ത്രിതമായിട്ട് അവിടെയുള്ള ആളുകളുടെ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി സഹായം നൽകാൻ സാധിക്കും എന്നാണ്. എയർലിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയുള്ള കാലാവസ്ഥ ഏതെങ്കിലും വിധത്തിൽ പ്രതികൂലമായാൽ
മാത്രമേ അത് വൈകുന്ന കാര്യത്തിൽ ഉള്ള പ്രശ്നമുള്ളൂ. ഇങ്ങനെയാണ് വ്യോമസേനയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്. കാലാവസ്ഥ നൽകുന്ന സാഹചര്യം, IMD നൽകുന്ന മുന്നറിയിപ്പ് പരിശോധിച്ചു വരികയാണ്. ഇതിനെ അതിജീവിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അത് ഏത് ശരി ആർക്കെ അവിടെ ഏതായാലും ഡൽഹിയിൽ രാഷ്ട്രീയത്തിന് അതീതമായി ഈ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ പൊതു ആവശ്യം എന്ന നിലയിലുള്ള ഏകോപനം ഉണ്ടായിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ഉണ്ട്, ഒപ്പം മുതിർന്ന കോൺഗ്രസ് നേതാക്കളുണ്ട്, മറ്റ് MPമാരുണ്ട്. എല്ലാവരും ചേർന്ന് സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന അത് നടപ്പിലാക്കുന്നതിന് വേണ്ടുന്ന ഒരു നടപടി അവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആർ രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അക്കാര്യത്തിൽ വേണ്ടുന്ന സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ വ്യോമസേനയുടെ സഹായം ഉടൻ കേരളത്തിന് ലഭിക്കും. ഇക്കാര്യത്തിൽ ആവശ്യമെങ്കിൽ കൊച്ചിയിൽ നാവികസേന സജ്ജമാണ്, അവരുടെ സഹായവും ലഭിക്കുമെന്നാണ് RK റിപ്പോർട്ട് ചെയ്യുന്നത്.